എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വചനഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മർക്കോസ് 11:22 വാക്യം. യേശു അവരോട് ഉത്തരം പറഞ്ഞു, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കും. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കും. ഇവിടെ ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കും, എന്നാൽ ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവർ ആയിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതിൻ്റെ സന്ദർഭം നമുക്കറിയാം. മർക്കോസ് 11:12 മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാം. ഇവിടെ പറയാണ്, അവർ ബെഥാന്യ വിട്ടു പോരുമ്പോൾ, അതായത് യേശു ശിഷ്യന്മാരും ബെഥാന്യ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു, യേശുവിന് വിശന്നു. യേശു ദൂരത്ത് നിന്ന് ഇലയുള്ള ഒരു അത്തിവൃക്ഷം കാണുവാനിടയായി തീർന്നു. വല്ലതും അതിന്മേൽ നിന്ന് കിട്ടുമെന്ന് വെച്ച് അതിൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഇലയല്ലാതെ ഫലമൊന്നും കാണുവാനായിട്ട് കഴിഞ്ഞില്ല. അവിടെ ഒരു വാചകം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, അത് അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അത്തിപ്പഴം ഉണ്ടാകുന്നതിന് ഒരു സീസൺ ഉണ്ട്. എന്നാൽ സീസൺ കഴിഞ്ഞാലും അത്തിവൃക്ഷത്തിൻ്റെ മേൽ കനിപ്പഴങ്ങൾ, തലക്കനികൾ, അതുപോലെ പഴങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ അവിടെ ആ അത്തിയുടെ അരികിലേക്ക് ചെന്നപ്പോൾ അവിടെ ഫലമൊന്നും കാണുവാൻ ഇല്ലായിരുന്നു. എന്നാൽ അവിടെ യേശു ഇങ്ങനെ പറഞ്ഞു, നീ നിങ്കൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. അത് പറഞ്ഞ് അതിന് ശേഷം 20 നമുക്ക് കാണാം, രാവിലെ യേശുവും ശിഷ്യന്മാരും ആ വഴിക്ക് കടന്നു വരുമ്പോൾ ആ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയിരിക്കുന്നത് അവർ കാണുവാൻ ഇടയായി തീർന്നു. അപ്പോൾ പത്രോസിനെ അത് ഓർമ്മ വന്നു, റബ്ബി ഇന്നലെ നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞു. അവിടെ യേശു പറയാണ്, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കൻ. വിശുദ്ധ ബൈബിളിലെ വിശ്വാസത്തിൻ്റെ പല തലങ്ങളെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അല്പവിശ്വാസം, വിലയേറിയ വിശ്വാസം, അവിശ്വാസം, അങ്ങനെ പല തരത്തിലുള്ള വിശ്വാസത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ യാക്കോബ് 1:6 നമുക്കറിയാം, ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിക്കുന്ന കടൽ തിരിക്കിയ സമൻ. ഇങ്ങനെയുള്ളവർക്ക് കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ വിശ്വാസം വേണം. വിശ്വാസം കൂടാതെ പ്രാർത്ഥിച്ചാൽ നമുക്കൊന്നും ലഭിക്കുവാൻ സാധ്യമാകുന്നില്ല. എബ്രായർ 11:7, 6 നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു, വിശ്വാസം കൂടാതെ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. അപ്പോൾ വിശ്വാസം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, പ്രാർത്ഥനയ്ക്ക് എല്ലാ പ്രതിഫലം ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11:39 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യേശു പിന്നെയും ഉള്ളമുണ്ട് കല്ലറക്കലെത്തി. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. കല്ലറക്കൽ വന്നതിന്റെ യേശു പറയണ കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി 4 മാർത്ത അവിടെ പറയാണ് നാറ്റം വെച്ചു തുടങ്ങി 4 അവിടെ യേശു പറയാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും വിഷയം നാറ്റം വെച്ചു തുടങ്ങി വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ കഴിയാതെ അപമാനിക്കപ്പെട്ട് നിന്ദിതരായിട്ട് ഇരിക്കുന്നു എങ്കിൽ നിന്റെ നിന്ദകളെ, നിന്റെ അപമാനത്തെ മാറ്റി നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ സന്നിധിയിലെ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് ഏത് വിഷയമാണോ നിന്റെ മുമ്പിൽ നാറ്റമായിരിക്കുന്നത്, അപമാനമായിരിക്കുന്നത്, മറ്റുള്ളവരെ കാണുമ്പോൾ നീ ലജ്ജിതനായി പോകുന്നത്, ഏത് വിഷയത്തിന്റെ മേലും ദൈവത്തിൽ വിശ്വസിച്ചാൽ നിനക്ക് ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് കഴിയും.
നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ് ഈ യോഹന്നാന്റെ നമ്മൾ ഇപ്പോ വായിച്ചതേ 11ന്റെ 43ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു മരിച്ചവൻ പുറത്തു വന്നു ദൈവത്തിന്റെ സ്തോത്രം ഇവിടെ യേശു കല്ലറയുടെ അരികത്ത് വന്നു വിളിക്കണം ലാസറെ പുറത്തു വരിക യേശുവിന്റെ ആ ശബ്ദം അവിടെ വ്യാപരിച്ചപ്പോൾ അവിടെ ലാസർ മരിച്ചവൻ പുറത്തു വന്നു എന്നാൽ അവിടെ ഒരു പ്രത്യേകതയുണ്ട് ലാസറെ നമ്മളിപ്പോ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടി മുഖം റുമാൽ കൊണ്ട് മൂടിയും ഇരുന്നു കെട്ടപ്പെട്ടവനായിട്ടാണ് ഇവിടെ ലാസർ നിൽക്കുന്നത് എന്നാൽ യേശു പറയാണ് അവന്റെ കെട്ട് അഴിപ്പിൻ എന്താ കാരണം മനുഷ്യൻ കെട്ട് കെട്ട് മനുഷ്യൻ തന്നെ അവിടെ അഴിക്കണം അപ്പൊ യേശു അവിടെ പറഞ്ഞു അവന്റെ കെട്ട് അഴിപ്പിൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചില ഭവനങ്ങളിലേക്ക് നോക്കുമ്പോൾ കാണാം ചില വീടുകളിലെ ചില കുട്ടികൾക്ക് അല്പം കഴിവ് കുറവാണെങ്കിൽ അവിടെ അവരുടെ മാതാപിതാക്കൾ അവരെ എപ്പോഴും ശകാരിക്കുകയും അവരെ പ്രാകുകയും നിന്നെ കൊണ്ട് ഒരു ഗുണമില്ല നീ നശിച്ചു പോകും നീ ഞങ്ങൾക്കൊരു ഭാരമായിരിക്കും ഇങ്ങനെ പലതും പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട് അവരെ തന്നെ പ്രാകാറുണ്ട് എന്നാൽ വാക്കുകൊണ്ട് അവിടെ ബന്ധിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഒതുക്കി പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവരെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് വാക്കുകളുടെ കൊണ്ട് എന്നാൽ ദൈവം ഒരിക്കലും നമ്മൾ അതല്ല ആഗ്രഹിക്കുന്നത് ഏറ്റവും കഴിവ് കുറഞ്ഞതിന് ഏറ്റവും ശക്തമായ നിലയിൽ നമ്മൾ അവരെ നല്ല നിലയിൽ അവരെ കാണേണ്ടത് ആവശ്യമാണ് നമുക്കറിയാം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന എന്തിനാ നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവർ ആകൊണ്ട് അനുഗ്രഹിക്കുന്നവർ ആകുവിൻ ദൈവത്തിന് സ്തോത്രം നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവർ ആകുവിൻ അതിന് പകരം പല ഭവനങ്ങളിൽ നമുക്ക് കാണുന്നുണ്ട് ശാപത്തിന്റെ വാക്കുകളാണ് സ്വന്തം മക്കൾ തന്നെ ഒരു ഒതുക്കിക്കല അവഗണിക്കുകയാണ് മറ്റുള്ള മുമ്പിലേക്ക് ആ കുഞ്ഞിനെ ഇറങ്ങിപ്പോകാനോ സ്വാതന്ത്ര്യമേ നടക്കാനോ ഒന്നും കഴിയില്ല എന്നുവെച്ചാൽ മാനസികമായിട്ട് അവൻ ഒതുങ്ങിപ്പോകുന്ന അനുഭവങ്ങളാണ് ദൈവമക്കളെ എന്നെ കേൾക്കുന്ന ആരുടെയും ജീവിതത്തിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് ദൈവത്തോട് ക്ഷമ യാചിക്കണം നിന്റെ മകന്റെ അല്ലെങ്കിൽ മകളുടെ അനുഗ്രഹത്തിന് നീ തന്നെയാണ് തടസ്സമായിരിക്കുന്നത് ഇങ്ങനെയുള്ള വിഷയത്തിന്റെ മേലെ എത്ര പ്രാർത്ഥിച്ചാലും അതിന് മറുപടി ലഭിക്കില്ല നമ്മൾ നമ്മുടെ മക്കളെ കെട്ടിവെച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ സ്തോത്രം ഇവിടെ പറയാണ് യേശു പറയാണ് അവന്റെ കാലു കൈ ശീല കൊണ്ട് കെട്ടിയും മുഖ റുമാൽ കൊണ്ട് മൂടി നിന്നു അവന്റെ കെട്ടഴിപ്പിൻ അവൻ പോകട്ടെ ഇവിടെ പറയാണ് അവന്റെ കെട്ടഴിപ്പിൻ അവൻ പോകട്ടെ ഇപ്പൊ കെട്ടപ്പെട്ടവനായിട്ടാണ് അവിടെ ലാസർ നിൽക്കുന്നത് ലാസർ നടക്കാൻ കഴിയുന്നില്ല കാരണം അവനെ കെട്ടിവെച്ചിരിക്കുകയാണ് മനുഷ്യ കെട്ടിയ കെട്ടുകൾ മനുഷ്യൻ തന്നെ അഴിച്ചെടുക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തിന്റെ സ്തോത്രം നമുക്ക് ഒന്നും കൂടി ചിന്തിക്കാം വിശ്വാസത്തിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ലൂക്കോസ് 5:5 വാക്യം ഒന്ന് വായിക്കാം ഇവിടെ പറയാണ് അതിന്റെ ഞാൻ വായിക്കാം ദൈവത്തിന്റെ സ്തോത്രം അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു അതിന് ശിമോൻ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി അവൻ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പൻ അവരെ മാടി വിളിച്ചു അവർ വന്നു പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു ഇവിടെ ശിമോൻ പത്രോസ് പറയാണ് നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു എന്നിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ദൈവത്തിന് സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലെ രാവും പകലും ഒരുപോലെ അധ്വാനിച്ചിട്ടും എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും നിന്റെ കയ്യിൽ വരുന്നത് മുഴുവൻ ശൂന്യമായി പോകുന്ന അനുഭവങ്ങള് നിനക്ക് ഒന്നും ഉപകരിക്കപ്പെടുന്നില്ല നാനാവിധമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം എത്ര അധ്വാനിച്ചാലും ഒന്നും കാണാൻ കഴിയാത്തൊരു അനുഭവം ഇന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അറിയാം ഇവിടെ പറയണേ എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനത്തിങ്കൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വാക്കിൽ അവിടെ വലയിറക്കിയപ്പോൾ അവിടെ അത്ഭുതം നടക്കാനിടയായി തീർന്നു ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ നീ അനുസരിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയെ മാറ്റിത്തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ വാക്കിന് വേണ്ടി ഒന്ന് കാതോർത്ത് ഒന്ന് കർത്താവിന്റെ ശബ്ദത്തിന് വേണ്ടി ചെവി കൊടുത്തുകൊണ്ട് യേശുവിനെ അനുസരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കാണുവാൻ കഴിയും നമുക്കറിയാം ഹഗ്ഗായി പ്രവചനം 1:6 ആറാം വാക്യം വായിക്കേണ്ട അവിടെ പറയാണ് കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു ദൈവത്തിന് സ്തോത്രം നമുക്കറിയാം ഓട്ടസഞ്ചിയിൽ കൂലി ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു അത് മുഴുവൻ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുക ഇതേ അനുഭവമാണ് എത്ര അധ്വാനിച്ചിട്ട് ഒന്നും
ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഒരു ഉപകാരപ്രദമായി തീരുന്നില്ല. എന്നാൽ ഇവിടെ പറയുന്നത്, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വാരിയിറക്കാം. ഇന്ന് യേശുവിന്റെ ശബ്ദത്തിന് നിന്റെ കാത് കൊടുക്കുകയാണെങ്കിൽ, നീ യേശുവിന്റെ അനുസരിക്കുകയാണ്, യേശുവിന്റെ വചനം അനുസരിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കാണുവാൻ കഴിയും. ഇവിടെ പറയാണ് യേശു അവിടെ പത്രോസ് പറയാണ്, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഹല്ലേലൂയ. അവിടെ ഒരു വിശ്വാസം വ്യാപരിപ്പാൻ ഇടയായിത്തീർന്നു. നേരത്തെ നമ്മൾ ചിന്തിച്ചു, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. എന്നാൽ അവിടെ പറയുന്നത് ദൈവത്തിന്റെ വിശ്വാസമുള്ളവർ ആയിരിക്കും. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വിശ്വാസം ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതിനെ പോലെ സകലത്തെയും വിളിച്ചു വരുത്തുവാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഇവിടെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അവിടെ പത്രോസ് വല വീശുന്ന സമയത്ത് തന്നെ യേശു പറയുന്ന ആഴത്തിലേക്ക് നീക്കി വല വീശുവിൻ. അതേ സമയത്ത് വലിയൊരു മീൻകൂട്ടം യേശുവിന്റെ വാക്കിന്റെ ആ ശബ്ദത്തിങ്കില് അവിടെ വന്ന് നിൽക്കുവാനിടയെ തീർന്നു. ഈ മത്സ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പോലും കഴിയുന്നില്ല. വലിയൊരു കൂട്ടമായിട്ട് അവരവിടെ വന്ന് നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. ദൈവം ദൈവമക്കൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന നന്മകള് അത് മറ്റാർക്കും അപഹരിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. ദൈവസന്നിധിയിലേക്ക് വരാത്തത് നിമിത്തം പല നന്മകളും ജീവിതത്തിൽ നിന്ന് അകന്നു പോകുകയും ജീവിതം ദുഃഖവും ദാരിദ്ര്യവും നിരാശയും കൊണ്ട് നിറയണം. എന്നാൽ കർത്താവിങ്കിലേക്ക് കടന്നു വരികയാണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകൾക്കും ദൈവം മാറ്റം തന്നെ നിന്നെ വിടുവിക്കാൻ ഇടയാക്കിയേരും. ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയാണ്, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ട് അകപ്പെട്ട് വല കീറാറായി. അവിടെ നമുക്കറിയാം, രണ്ട് പടക് നിറച്ച് എന്തെടുത്തു അവിടെ മീനെടുക്കാനായിട്ട് ഇടയായിത്തീർന്നു. സങ്കീർത്തനം 128 ഒന്ന് രണ്ടും വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഈ ലോകത്തിലെ ഭാഗ്യം ലോട്ടറി ടിക്കറ്റ് അടിക്കുക അങ്ങനെ മറ്റുള്ള കാര്യങ്ങളാണെങ്കിൽ, ദൈവമക്കളുടെ ഭാഗ്യം ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ നന്മ ആരും അപഹരിച്ചു കൊണ്ടുപോകാനായിട്ട് ഇടയായിത്തീരില്ല. നിന്റെ അധ്വാന ഫലം നീ തിന്നും, അത് മറ്റാരും അപഹരിച്ചു കൊണ്ടുപോകാനായിട്ട് ദൈവം അവിടെ അനുവദിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വിശ്വാസത്തിന്റെ വേറൊരു അളവാണ്. ഇവിടെ പത്രോസിലേക്ക് വ്യാപരിച്ച ഒരു വിശ്വാസമാണ്, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അടുത്തതായിട്ട് നമുക്കൊന്ന് നോക്കാം, രണ്ട് രാജാക്കന്മാർ 7:1 പറയാണ്. അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ഏലീശ പ്രവാചകൻ, ഞാൻ ഒന്ന് വായിക്കാം. അപ്പോൾ ഏലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പി, നാളെ ഈ നേരത്തെ ശമര്യയുടെ പടിവാതിക്കൽ സേക്കലിന് 1 സെയർ ഗോതമ്പ് മാവും സേക്കലിന് 2 സെയർ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ സമയത്ത് രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ പറയാണ്, യഹോവ ആകാശത്തിൽ കിളിവാതി തുറന്നാലും, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിനെ അവൻ, നിന്റെ കണ്ണുകൾ കൊണ്ട് നീ അത് കാണും എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. ഇവിടെ അകമ്പടി നായകൻ പറയുന്നത് യഹോവ ആകാശത്തിൽ കിളിവാതികൾ തുറന്നാലും അങ്ങനെ സാധിക്കുമോ. ഹല്ലേലൂയ. ഇവിടെ ഒരു അവിശ്വാസത്തിന്റെ ഒരു വാക്കാണ് ഇവിടെ കടന്നു വരുന്നത്. ദൈവത്തിന്റെ പ്രവാചകൻ അവിടെ അരുളപ്പാട് അറിയിച്ചപ്പോൾ അതിനെ അവിശ്വസിച്ചു പോകുന്ന അകമ്പടി നായകനെ നമുക്കിവിടെ കാണാൻ കഴിയും. എന്നാൽ ഇവിടെ പറയാണ്, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എന്നാൽ നീ അതിൽ നിന്ന് തിന്നുകയില്ല, നീ അതിൽ നിന്നൊന്നും ഭക്ഷിക്കയില്ല. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് അതിന്റെ തന്നെ 16-17 വാക്യത്തിൽ നമുക്ക് കാണാം. അതിനെ അവൻ 7:16-17 വാക്യങ്ങൾ വായിക്കാം. അങ്ങനെ ജനം പുറപ്പെട്ട് അരാം പാളയം കൊള്ളയിട്ടു. യഹോവയുടെ വചനപ്രകാരം അന്ന് ശേക്കലിന് 1 സെയർ ഗോതമ്പ് മാവും ശേക്കലിന് 2 സെയർ യവവും വിറ്റു. രാജാവ് തനിക്ക് കൈത്താങ്കൾ കൊടുക്കുന്ന അകമ്പടി നായകനെ വാതിൽക്കൽ വിചാരകനായി നിയമിച്ചിരുന്നു. ജനം അവനെ ചവിട്ടിക്കളഞ്ഞു. രാജാവ് ദൈവപുരുഷന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞതുപോലെ അവൻ മരിച്ചുപോയി. ഇവിടെ നമുക്കറിയാം, ദൈവപുരുഷൻ ആ അരുളപ്പാട് അറിയിച്ചതുപോലെ അവിടെ സംഭവിക്കാനായിട്ട് ഇടയെ തീർന്നു. എന്തുകൊണ്ട്? അകമ്പടി നായകൻ അത് വിശ്വസിക്കുവാൻ
കഴിഞ്ഞില്ല. യഹോവയുടെ അരുളപ്പാട് അവിശ്വസിച്ചത് നിമിത്തം അവൻ അതിൽ നിന്ന് ഭക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അവനവിടെ മരിച്ചു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിനെ സ്തോത്രം ചെയ്ത് സ്തുതിക്കണം. അപ്പൊ ഒരു അവിശ്വാസം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പത്രോസിൽ നമ്മൾ കണ്ടെന്താ, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലിയൊരു അവിടെ ഒരു വിശ്വാസം വ്യാപരിച്ചെങ്കിൽ, ഇവിടെ അകമ്പടി നായകന്റെ വാക്കുകൾ അവിശ്വാസത്തിന്റെ വാക്കുകളായിരുന്നു. നീ നമുക്ക് മാർക്കോസ് 9:21-22 അവിടെ നമുക്ക് കാണാം, നിന്നാൽ വലുതും കഴിയുമെങ്കിൽ. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. മാർക്കോസ് 9:22-23 വാക്യങ്ങളൊന്ന് വായിക്കാം. അത് അവൻ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വലുതും കഴിയുമെങ്കിൽ മനസ്സറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്കറിയാം, ഊമനായ ഒരു മകൻ, അവനെ ബാധിച്ചിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. അതുകൊണ്ട് തന്നെ അവന് സംസാരിപ്പാൻ അവിടെ കഴിയാത്തത്. ഊമനായ ആത്മാവുള്ള ഒരു മകന്റെ പിതാവ് യേശുവിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ അവിടെ പറയുകയാണ്, നിന്നാൽ കഴിയുമെങ്കിൽ അവന് സൗഖ്യമാക്കണമെന്ന് സഹായിക്കണമേ, ഞങ്ങളോട് മനസ്സലിഞ്ഞ് മകനെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അവിടെ യേശു പറയാണ്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. ഇവിടെ പറയാണ്, നിന്നാൽ കഴിയുമെന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ അവിശ്വാസത്തിന്റെ വാക്ക് വന്നെങ്കിലും യേശു പറയാണ്, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. അപ്പോൾ അവൻ അവിടെ പറയാണ്, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിനോ സഹായിക്കണമേ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ പറയണേ, എന്റെ അവിശ്വാസത്തിൽ സഹായിക്കണമേ, ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ അവിശ്വാസത്തിൽ സഹായിക്കണമേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. ആ മകനവിടെ അത്ഭുതമായ സൗഖ്യം ലഭിക്കാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്കറിയാം, ഈ അന്ത്യ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കും. നമ്മുടെ കർത്താവ് വരാറായി. ഈ അവസാന ഈ കാലയളവില് വിശ്വാസം തണുത്തു പോകുമോ? ദൈവമക്കളുടെ വിശ്വാസം തണുത്തു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ പറയാണ്, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ശത്രുവായി നിരാശയും തോൽവിയിട്ട് നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തോടെ വിശ്വാസം നിലനിൽക്കുവാൻ വേണ്ടി ശക്തിയോടെ പ്രാർത്ഥിക്കേണ്ട ഒരു കാലയളവിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുക. കാരണം അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അവിശ്വാസത്തിന്റെ വാക്കുകളോ പ്രവൃത്തികളോ കടന്നു വരും. അങ്ങനെ കടന്നു വരാതിരിക്കുന്നതിന് വേണ്ടി ഈ നാളുകളിൽ ശക്തമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഇവിടെ ഇവൻ നിലവിളിക്കുകയാണ്, കർത്താവേ, എന്റെ അവിശ്വാസത്തിൽ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഇവിടെ നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ ഒരു നിലവിളി വരികയാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ തോൽവിയിലെ നിരാശകൾ കടന്നു വരുമ്പോൾ പലപ്പോഴും അവിശ്വാസത്തിന്റെ വാക്കുകളും പ്രവൃത്തികളും കടന്നു വരാനിടയായിട്ട്, എന്നാൽ ദൈവത്തോട്, സർവശക്തനായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം തകർന്നു പോകാതെ അന്ത്യം വരെ നിൽപ്പാനുള്ള കൃപ ദൈവം നമുക്ക് തരുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, ഈ വിലയേറിയ വിശ്വാസം 8:5 വായിക്കുമ്പോൾ നമുക്കറിയാം, ശതാധിപന്റെ വിലയേറിയ വിശ്വാസം. ശതാധിപൻ എന്ന് പറയുന്ന 100 അധിപനായിരിക്കുന്നവനാണ് ശതാധിപൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 8:5-10 വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അവൻ കഫർനഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. മതി, ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നത് ശതാധിപൻ പറയുന്ന തന്റെ ഭവനത്തില് ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായ വേദനയാൽ ഭാരപ്പെടുകയാണ്. തന്റെ മകന് വേണ്ടി അല്ല ഇവിടെ അപേക്ഷിക്കാൻ വന്നിരിക്കുന്നത്, തന്റെ ബാല്യക്കാരന് വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വന്നിട്ട് പറയാണ് അവനോട്, അവനവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ഇവിടെ യേശു പറയുന്നു, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. കഠിന വേദന ഭാരപ്പെട്ട് കിടക്കുന്ന പക്ഷപാത രോഗിക്ക് വേണ്ടി ഇവിടെ ശതാധിപൻ വന്നിട്ട് അപേക്ഷിക്കുമ്പോൾ യേശു പറയാണ്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. ഹല്ലേലൂയ! നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യേ ഇറങ്ങി വരുന്ന ദൈവം. നമ്മൾ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യേ, നമ്മുടെ രോഗങ്ങളുടെ മധ്യേ, നമ്മുടെ കഷ്ടങ്ങളുടെ മധ്യേ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ യേശു പറയാണ്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. ഹല്ലേലൂയ! എത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. നമ്മുടെ വേദനകൾ കാണുമ്പോൾ, നമ്മുടെ ഉഴൽച്ചകൾ കാണുമ്പോൾ നമ്മുടെ കർത്താവിനാട്ടെങ്കിൽ ഇരിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ! 8 തൊട്ട് നമുക്ക് ഈ വായിക്കാം. അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു. എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക,
ഇവിടെ പറയുന്നത് അവന്റെ അധികാരം തന്റെ കീഴിലുള്ള ജോലിക്കാരൻ താൻ എന്ത് പറഞ്ഞാലും അവർ അതുപോലെ തന്നെ ചെയ്യുന്നു. ഇവിടെ പറയാണ് യേശുവെ നീ എന്റെ പൊരിക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒന്ന് അവനെ കൽപ്പിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ ആ പത്താം വാക്യത്തിൽ നമുക്ക് കാണാം, അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ എത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇവിടെ പറയാണ് നീ എന്റെ ഭവനത്തിലേക്ക് വരണ്ട, അവിടെ നിന്നൊന്ന് കൽപ്പിച്ചാൽ മാത്രം മതി, ഇത്ര വലിയ വിശ്വാസം. ഇവിടെ യേശു കർത്താവ് പറഞ്ഞു, ഇത്ര വലിയ വിശ്വാസം ഞാൻ ഇസ്രായേലിൽ കൂടെ കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എത്രയോ വലിയ വിശ്വാസം നമുക്ക് പിന്നെ ഒരു ഭാഗത്ത് കാണാൻ കഴിയും, ഞാൻ വായിക്കുന്നില്ല. അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ആ പടക് കടലിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ യേശു കടലിന്റെ മീതെ നടന്നു വന്നപ്പോൾ അവിടെ പത്രോസ് പറയുന്നു, എനിക്ക് നിന്റെ അരികിലേക്ക് വെള്ളത്തിന്മേൽ നടന്നു വരണമെന്ന്. എന്നാൽ അവിടെ അവിടെ ചെയ്യുന്നത് അവിടെ പത്രോസ് യേശു പറഞ്ഞു വരിക, എന്നാൽ അവൻ നടന്നു പോകുമ്പോൾ കാറ്റ് കണ്ട് അവൻ അവിടെ മുങ്ങി തുടങ്ങി. ഹല്ലേലൂയ. അവിടെ യേശു വിളിക്കുന്നത് അല്പവിശ്വാസിയെ. ഹല്ലേലൂയ. അവിടെ പത്രോസിനെ വിളിക്കുന്നത് അല്പവിശ്വാസിയെ. പല ഭാഗത്തും ശിഷ്യന്മാർക്ക് പലയിടത്തും ഇവിടെ സൗഖ്യം കൊടുക്കാൻ കഴിയാത്ത ഭാഗത്തൊക്കെയും യേശു ഒരു അല്പവിശ്വാസത്തെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ അവിടെ വിശ്വാസം വർദ്ധിച്ചു വരണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയാണ് ഇത്ര വിലയേറിയ എൻ്റെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു, ഇത്ര വിലയേറിയ ഒരു വിശ്വാസം, വലിയ വിശ്വാസം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഹാല ഇസ്രയേലിൽ ഇത്ര വലിയൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇവിടെ യേശു പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ യേശു സർവശക്തനായ ദൈവമാണ്. മർക്കോസ് 11:24 വാക്യം വായിക്കുമ്പോൾ നമുക്കതിലെ കാണുവാനായിട്ട് കഴിയുന്നത് മർക്കോസ് 11:24 വാക്യത്തിൽ യേശു പറയാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ യേശു കർത്താവ് പറയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീർന്നു. 25 വാക്യത്തിൽ ഒരു കാര്യം കൂടി അവിടെ യേശു പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഒരു വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ കൂടാതെ പ്രാർത്ഥിച്ചാൽ നമുക്കൊന്നും ലഭിക്കുന്നില്ല. നമുക്ക് വല്ലവരോടും വല്ലതും ക്ഷമ ചോദിക്കേണ്ടത് ക്ഷമ ചോദിച്ചിട്ട് വേണം. തുറന്ന മനസ്സോടെ, നിഷ്കളങ്ക മനസ്സോടെ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് കടന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് മറുപടികൾ ലഭിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ഈ കഴിഞ്ഞകാല ജീവിതത്തിൽ നമുക്കറിയാം നമ്മുടെ പ്രാർത്ഥന എപ്രകാരമായിരുന്നു. നിഷ്കളങ്കതയോടെ, കളങ്കമില്ലാതെ, തുറന്ന മനസ്സോടെ, ആരോട് പരിതാപമില്ലാതെ. ഹല്ലേലൂയ. നല്ലൊരു മനസ്സിനെ ഉടമസ്ഥരാണെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനക്ക് ദൈവം മറുപടി തരും. പലരും അനേക സമയം പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കുന്നില്ല, വല്ലാതെ അവർ ജൽപ്പന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം ഈ സങ്കീർത്തന 18 പറയുന്നത്, കരുണയുള്ളവനോട് ഞാൻ കരുണ കാണിക്കും, വക്രനോട് ഞാൻ വക്രത കാണിക്കും, നിഷ്കളങ്കനോട് ഞാൻ നിഷ്കളങ്കത കാണിക്കും. ദൈവം നമ്മുടെ സ്വഭാവമാണ് നോക്കുന്നത്. നമ്മുടെ സ്വഭാവം എങ്ങനെ, അതനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്കും മറുപടികൾ ലഭിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. ഒത്തിരി വൈരാഗ്യവും നീരസവും മറ്റുള്ളവർ ഉയർച്ചയൊക്കെ കണ്ട് നമ്മൾ വേദനപ്പെട്ട് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാറില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ അരികിലേക്ക് വരുമ്പോൾ നമ്മെ തന്നെ ഒന്ന് കഴുകി വിശുദ്ധീകരിച്ച് ആ കാൽവരി ക്രൂശിൽ യേശു ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മളൊന്ന് ശുദ്ധീകരണം പ്രാപിച്ച് ആരോടും പകയില്ലാതെ പരിതാപമില്ലാതെ നമ്മൾ നമ്മളെ മാത്രം കണ്ട് നിർമ്മല ഹൃദയത്തോടെ ദൈവത്തോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാനായിട്ട് ഇടയെത്തീരും. ഹല്ലേലൂയ. നമ്മുടെ ദൈവ സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ 2 തിമൊഥെയൊസ് 1:12 പറയാണ്, 2 തിമൊഥെയൊസ് 1:12 വാക്യത്തിൽ അവിടെ പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, അത് നിമിത്തം ഞാൻ ഇങ്ങനെയൊക്കെ സഹിക്കുന്നെങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ഇവിടെ പൗലോസ് വിശ്വസിക്കുന്നത് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന്
ഉറച്ചു വിരിക്കുന്നു. ഹല്ലേലൂയ. ഇതുപോലൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അന്ത്യം വരെ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വാസത്തിൽ ഒരുങ്ങാം, വിശ്വാസത്തിൽ ധൈര്യപ്പെടാം, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കാം. ദൈവവചനം നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ്, ദൈവത്തിലെ വിശ്വാസം നമ്മളെ ധൈര്യപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ഇരുന്നു കൊള്ളുന്നു.